നമസ്കാരം, മെഡി ടൈമിലേക്ക് സ്വാഗതം. മെഡി ടൈമിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഷബീർ റഷീദാണ്. സംസാരിക്കുന്നത് പ്രമേഹത്തെ പറ്റിയാണ്. ഡോക്ടർ, മെഡി ടൈമിലേക്ക് സ്വാഗതം. ആസ്വിഷൻ, നമുക്ക് പ്രമേഹം എന്താണെന്ന് തന്നെ തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞത് ഹൈപ്പോഗ്ലൈസിമിയെ പറ്റിയിട്ടാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പേ കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് പ്രമേഹം? ഇപ്പം നമ്മൾ ഹൈപ്പോഗ്ലൈസിമിയെ ചർച്ച തുടങ്ങിയെങ്കിലും അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. നമുക്ക് ഇന്ന് ബാക്കി ചർച്ച കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി പ്രമേഹം എന്താണെന്നുള്ളതിൻ്റെ ചെറിയൊരു ഔട്ട്ലൈൻ നമുക്ക് ചർച്ച ചെയ്യാം. പ്രമേഹം വളരെ എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്ക് തോന്നുന്നു, നമ്മളിപ്പം മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും പ്രമേഹം മറ്റസുഖങ്ങൾ എന്താണെന്ന് അറിയില്ലേ കൂടി പ്രമേഹം അല്ലെ രക്തസമ്മർദ്ദം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ പ്രമേഹം എന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാര, ഒരു മനുഷ്യ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥ, ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം. സാധാരണഗതിയിൽ വെറും വയറ്റിൽ 100 താഴെയും ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ 140 താഴെയും ആയിരിക്കണം നോർമൽ സാധാരണ ഒരു വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 126, അതായത് വെറും വയറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്ന 8 മണിക്കൂർ മുതൽ 12 മണിക്കൂറെങ്കിലും ആഹാരമൊന്നും കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ ആദ്യമായിട്ട് ബ്ലഡ് ഷുഗർ നോക്കിയപ്പോൾ 250 ആണ് കണ്ടത് അല്ലേ? വെറും വയറ്റിൽ എത്ര വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ? അതെ അതെ, എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും വെറും വയറ്റിൽ 100 കൂടുതൽ വന്നിട്ടുണ്ടോ? എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന കഴിഞ്ഞ 3 മാസത്തെ ഷുഗറിന്റെ ശരാശരി പരിശോധന ഏതെങ്കിലും ഒരു അവസരത്തിൽ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്ന എച്ച് ബി എ വൺ സി എന്ന പരിശോധന എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? എച്ച് ബി എ വൺ സി ഇല്ല, ചെയ്തിട്ടില്ല. ഇപ്പൊ മാഡം ഗ്ലൈസിഫേജ് എന്ന ഗുളിക 2 നേരം കഴിക്കുകയാണ് അല്ലേ? മാഡത്തിന്റെ പേരന്റ്സിന് ഡയബറ്റീസ് ആർക്കെങ്കിലും ഉള്ളോ? ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടോ? മാഡം വണ്ണം ഉള്ള പ്രകൃതമാണോ അതോ മെലിഞ്ഞിട്ടാണോ? അപ്പൊ മാഡത്തിന് ഇപ്പോഴുള്ളത് ബ്ലഡ് ഷുഗർ ആഹാരത്തിന് ശേഷം 70 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പൊ രാത്രിയിലാണ് ഡ്യൂട്ടി അധികം. ഓക്കെ, അപ്പൊ ഉറക്കൊഴിച്ചാൽ കൂടുതൽ കറക്റ്റ് ആയിട്ട് ഒരു മരുന്ന് കഴിക്കണ്ട്, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കേരിയസ് ഉണ്ട്, കേരി ഇറങ്ങിയാണ്. ഓക്കെ, അപ്പം ഇനി രാത്രി ഉറക്കൊഴിച്ചിങ്ങനെ പണിയെടുക്കാൻ കൂടുതലെന്ന് അറിയാൻ വേണ്ടി സംശയത്തിന് ചോദിച്ചാണ്. ഓക്കെ, ഒന്ന് രണ്ട് സാർ, ഇപ്പം ഞാനിപ്പോൾ ഉറക്കം ഒഴിച്ചു കഴിഞ്ഞാലുള്ള ഒരു വ്യതിയാനം പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ജോലിക്ക് മാറ്റം വരുത്തുവാൻ കഴിയുമോ ഡ്യൂട്ടി ടൈം? കഴിയില്ല. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി. അല്ല, ഡ്രൈവിംഗ് ആണെന്നല്ലേ പറഞ്ഞത്? അല്ല, ഓ ഡ്രൈവിംഗ് ആണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഉറങ്ങുവാൻ കഴിയുമോ? ഓക്കെ ഓക്കെ, അപ്പൊ സാർ ഞാൻ പറയുന്ന ശ്രദ്ധയോടെ, എത്ര വയസ്സുണ്ട് അങ്ങേക്ക്? എനിക്ക് 54 വയസ്സായി. സാധാരണഗതിയിൽ ബ്ലഡ് ഷുഗർ ഒക്കെ നോർമൽ ആയിട്ട് നിൽക്കുകയാണോ? ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ രാവിലെ ചെക്ക് ചെയ്യാൻ കൊടുത്തു, വൈകുന്നേരം പോയി റിപ്പോർട്ട് വാങ്ങും. അവസാനത്തെ വാല്യൂ എത്ര? അവസാനത്തെ റിപ്പോർട്ട് എത്ര ഉണ്ടായിരുന്നു? അവസാനത്തെ റിപ്പോർട്ട് 140. ആദ്യത്തത് 90 ഉള്ളായിരുന്നു, രണ്ടാമത്തത് 170 വരെ വന്നിരുന്നു. ഭക്ഷണം കഴിച്ചത് വയസ്സ് പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കണ്ടവാനും കയറ്റി ഗുളിക കഴിക്കാതെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ വേരിയസ് വന്നത്. ഡോക്ടർ കോൾ വെയിറ്റ് ചെയ്യുന്നു. ഓ ഷുവർ, മെഡി ടൈമിലേക്ക് സ്വാഗതം. ഹലോ 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 മാഡം, പേര് പറയൂ, പേര് സ്ഥലം പറയൂ, എവിടെ വിളിക്കുന്നു പറയൂ. ജമീല, പാലക്കാട്. പാലക്കാട്, ഡോക്ടർ സംസാരിച്ചോളൂ. ചോദിച്ചോളൂ മാഡം, പറയൂ. ഒരു വർഷമായി ചുവന്ത മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, 2-3 വർഷം മുമ്പ് ചോറ് ഉണ്ടെന്നറിഞ്ഞു. ഓക്കെ, അത് വ്യായാമത്തിൽ കൂടെ ഒക്കെ അങ്ങനെ വന്നോണ്ടിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു, മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പോ ഒരു 170 ഉണ്ട്. ഓക്കെ, ചോദിച്ചപ്പോ ഇപ്പോ ഈ തലയിൽ നിന്ന് കാലത്ത് എണിക്കുമ്പോ തലി വായിൽ നിന്ന് ഈ പല്ലിന്റെ വായ്പ ചോര വരുന്ന സോറ് സംബന്ധമായിട്ടാണോ? മാഡത്തിന് എത്ര വയസ്സുണ്ട്? 46 വയസ്സ്.
അപ്പോൾ മാഡത്തിൻ്റെ സംശയം എന്ന് പറയുന്നത് 3 വർഷം മുമ്പ് ഷുഗർ കണ്ടുപിടിച്ചു, മരുന്ന് കഴിച്ചിരുന്നു, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കഴിക്കുന്നില്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? ഇപ്പൊ കഴിക്കുന്നില്ല അല്ലേ? കഴിക്കുന്നു. ഇപ്പൊ ലാസ്റ്റ് അവസാനം പരിശോധിച്ചപ്പോ 170 ആണ് ഉണ്ടായിരുന്നത്. സംശയം, രാവിലെ എനിക്ക് മനസ്സിലായി, രാവിലെ എഴുന്നേക്കുമ്പോ വായിൽ നിന്ന് രക്തം വരുന്നു, അങ്ങനെ അങ്ങനെയല്ലേ പറഞ്ഞു? വായിൽ നിന്ന് ഉദ്ദേശിക്കുന്ന പല്ലിന്റെ ഇടയിൽ നിന്നാണോ വരുന്നത്? മാഡം മീൻസ് ഒരു ടയേർഡായിട്ട് സംസാരിക്കുന്ന, അങ്ങനെ ടയേർഡായിട്ടാണോ അതോ സംസാരിക്കുന്നത് ഇങ്ങനെ ആണോ? കേട്ട് സൗണ്ട് കേട്ടപ്പോ അങ്ങനെ തോന്നുന്നു, അങ്ങനെയല്ലോ സാധാരണ സംസാരിക്കുന്നു. ഓക്കെ ഫൈൻ. അപ്പൊ മാഡം ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കുക. ഈ ഡയബറ്റീസിൽ നമുക്ക് എല്ലാ അവയവങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പല്ലുകളെയും മോണയും ഡയബറ്റീസ് ബാധിക്കാം, പ്രമേഹം ബാധിക്കാം. ഈ പെരിയോഡോണ്ടൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന നമുക്ക് മോണയ്ക്കിടയിൽ ഇൻഫെക്ഷൻ വരികയും അത് കാരണം ഇത്തരം പ്രശ്നങ്ങൾ, നമുക്ക് ഇൻഫെക്ഷനോ അത് കാരണം അതിൻ്റെ വേദനയോ അല്ലെങ്കിൽ പഴുപ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ബ്ലഡും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നും എഴുന്നേക്കുമ്പോൾ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് അതങ്ങനെ പല്ലില്ലല്ലോ അല്ലെങ്കിൽ വായിൽ നിന്ന് ബ്ലഡ് വരുന്നെങ്കിൽ നമുക്കത് തീരെ നിസ്സാരമായിട്ട് കരുതരുത്. അതിന് ആദ്യം ചെയ്യേണ്ട, കാരണം മാഡത്തിൻ്റെ ബ്ലഡ് ഷുഗർ ഇപ്പോൾ 170 എന്ന് പറയുന്നത് ഏറെക്കുറെ നോർമലാണ്. ഫുൾ ഹിസ്റ്ററി ഞാൻ കേട്ടില്ലെങ്കിൽ മനസ്സിലായെങ്കിൽ പോലും ഏറെക്കുറെ നോർമലാണ്. അപ്പോൾ ബ്ലഡ് ഷുഗർ നോർമലാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു ഡെന്റൽ സർജൻ, അടുത്തുള്ള ദന്തരോഗ വിദഗ്ധനെ കാണിച്ച് പല്ലിലോ മോണയിലോ ഇൻഫെക്ഷനൊന്നും ഇല്ല എന്നും അതൊന്ന് ക്ലീൻ ചെയ്ത് അത് ക്ലിയർ ചെയ്ത് വെക്കുക.